പലതരം പണം തട്ടിപ്പുകളാണ് ഇന്ന് കേരളത്തിൽ ദിനം പ്രതി നടക്കുന്നത്. ഇപ്പോൾ ഇതാ എസ്ഐയുടെ പേരിലും തട്ടിപ്പ് നടക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് തൃശ്ശൂരിൽ നിന്നും വരുന്നത്. തൃശ്ശൂർ വരന്തിപ്പിള്ളി എസ്ഐയുടെ പേരിൽ തട്ടിപ്പുകാർ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കി 8000 രൂപ തട്ടിച്ചു. അമ്മയ്ക്ക് സുഖമില്ല, ആശുപത്രി ചിലവിന് സഹായിക്കണം. വരന്തിപ്പള്ളി എസ്ഐ ഐസി ചിത്തരഞ്ജന്റെ പേരിലുള്ള ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് സുഹൃത്തുക്കൾക്ക് ലഭിച്ച സന്ദേശമാണ് ഇത്. സന്ദേശം വിശ്വസിച്ച സുഹൃത്തുക്കളിൽ ഒരാൾ അക്കൗണ്ടിൽ കണ്ട മൊബൈൽ നമ്പറിലേക്ക് 8000 രൂപ അയക്കുകയും ചെയ്തു. അക്കൗണ്ട് വ്യാജമാണെന്നും ആരോ തട്ടിപ്പ് നടത്തുകയാണെന്നും എസ്ഐ അറിഞ്ഞതുമില്ല. പിന്നീട് കൂട്ടുകാർ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എസ്ഐ തന്റെ യഥാർത്ഥ ഐഡിയിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്റെ പേരിൽ ആരോ ഉണ്ടാക്കിയ വ്യാജ പ്രൊഫൈലാണിത്. ആരും പണം അയച്ചു കൊടുത്ത് വഞ്ചിതരാകരുത്. ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർ ഫോണിൽ വിളിച്ചറിയിച്ചപ്പോഴാണ് തന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ച് ഇദ്ദേഹം അറിയുന്നത് തന്നെ. എസ്ഐയുടെ ഫോട്ടോകളും വ്യക്തിഗത വിവരങ്ങളും യഥാർത്ഥ അക്കൗണ്ടിൽ നിന്ന് പകർത്തിയാണ് ഇതേ പേരിൽ വ്യാജ ഐഡി സൃഷ്ടിച്ചത്. വ്യാജ ഐഡിയിലെ ഫോൺ നമ്പറാണ് സഹായാഭ്യർത്ഥനയ്ക്കൊപ്പം ചേർത്തതും. ഫ്രണ്ട്സ് ലിസ്റ്റിലെ ഒട്ടേറെ പേർക്ക് ഇതേ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയതോടെ എസ്ഐ സൈബർ സെല്ലിൽ വിവരം അറിയിച്ചു. പണം തട്ടിയ അക്കൗണ്ട് ഉടൻ തന്നെ ബ്ലോക്കും ചെയ്തു. വിശദമായ പരിശോധനയിൽ ഹരിയാനയിലാണ് വ്യാജ ഐഡി സൃഷ്ടിക്കപ്പെട്ടതെന്ന് വ്യക്തമായിട്ടുണ്ട്. 5000 സുഹൃത്തുക്കൾ വീതമുള്ള 3 ഫേസ്ബുക്ക് ഐഡികൾ എസ്ഐ ചിത്തരേഷനുണ്ട്. എന്നാൽ വ്യാജമായി ഉണ്ടാക്കിയ ഐഡിയിൽ 150 സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അന്വേഷണം ഊർജിതമാക്കിയെന്നും ടെലികോം കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടിയെടുക്കുമെന്നും വരന്തിപ്പള്ളി പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ വിജിലൻസ് സിഐ തളിപ്പറമ്പ് സ്വദേശിയുമായ TP സുമേഷിന്റെ പേരിലും ഫേസ്ബുക്ക് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി നടത്തിയ സഹായാഭ്യർത്ഥനയിലൂടെ അജ്ഞാതർ 10000 രൂപ തട്ടിയെടുത്തിരുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളിലായി അവസാനിച്ചിരുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ കേരളത്തിൽ സജീവമാകുകയാണ്. ദയവായി ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് പെടാതെ ഇരിക്കുക. പണം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിച്ചാൽ അത് സത്യമാണോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം പണം നൽകുക. പണത്തട്ടിപ്പിലും ഇന്ന് കേരളം 1 സ്ഥാനത്തേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് ഈ കോവിഡ് കാലത്ത് പോലും നമുക്ക് കാണാനാകുന്നത്. അതുകൊണ്ട് തന്നെ വഞ്ചിതരാകാതെ ഇരിക്കുക. ഇത്തരം തട്ടിപ്പ് ഗണിയിൽ ചെന്നാൽ വീഴാതെ ഇരിക്കുക. ന്യൂസ് ഡെസ്ക്, കർബാനൂസ്.